ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്ന ഏകപക്ഷീയ നടപടികൾ ശ്രീപത്മനാഭന്റെ സ്വത്തിൽ കണ്ണുവെച്ചുള്ള നീക്കമാണെന്ന് ഹിന്ദു സംഘടന നേതൃയോഗം. ആർഎസ്എസ് പ്രാന്തകാര്യവാഹ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി നടന്ന യോഗത്തിൽ ധാർമ്മിക സംഘുൽ സംയോജക്, ശബരിമല അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി നേതാക്കളും പങ്കെടുത്തു. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുന്ന ദേവസ്വങ്ങളുടെ ആസ്തിയും ക്ഷേത്രഭൂമിയും പൗരാണിക മൂല്യങ്ങളുള്ള വഴിപാട് സാധനങ്ങളും പാട്ടത്തിന് നൽകാനും വിറ്റ് തുലയ്ക്കാനുമുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്. ദേവസ്വം ബോർഡ് നടത്തേണ്ടത് വഴിപാട് സാധനങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് പൗരാണിക മൂല്യവും കാലപ്പഴക്കവുമുള്ള സമർപ്പണ സാധനങ്ങളുടെ മൂല്യനിർണയമാണ്. ക്ഷേത്ര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്തജന സംഘടനകൾ, തന്ത്രിമാർ എന്നിവരുമായി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ക്ഷേത്രങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന ഹിന്ദു സംഘടനാ നേതൃയോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും കല്യാണം തുടങ്ങിയ ചടങ്ങുകൾക്കും വിലക്ക് വരുന്നതിലൂടെ നിത്യനിദാന കാര്യങ്ങൾ പോലും മുടങ്ങുന്നുണ്ട്. സ്വകാര്യ ക്ഷേത്ര ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച 1000 രൂപ സമാശ്വാസ ധനം ഇതുവരെ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാരുകളോട് ആവശ്യപ്പെടാത്തത് ദേവസ്വം ബോർഡുകളുടെ കഴിവില്ലായ്മയാണെന്നും നേതൃയോഗം കുറ്റപ്പെടുത്തി. ജനങ്ങളെ ലോക്ക്ഡൌൺ ചെയ്തുകൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കൈയടക്കി ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിൽ നിന്നും പണം അപഹരിക്കാൻ നടന്ന ശ്രമം ഭക്തജനങ്ങളുടെയും സംഘടനകളുടെയും സമയോചിതമായ ഇടപെടൽ മൂലം തടയുകയായിരുന്നു. ഇതിനു മുമ്പ് ക്ഷേത്രങ്ങളിലെ നിലവിളക്കുകൾ വിൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്. ഇതിന്റെ ലേല നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിന് നിലവിളക്കുകളും പാത്രങ്ങളും ലേലം ചെയ്യുന്നതിലൂടെ വലിയ തുക സമാഹരിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ഭക്തർ ഭഗവാന് സമർപ്പിച്ച വിളക്കുകളാണ് വിറ്റുമുടിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. ലോക്ക്ഡൌണിൽ തട്ട് കിട്ടിയതോടെ ഖജനാവ് കാലിയായി. കോടികളുടെ വരുമാനം ലഭിക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ. ഖജനാവ് ഒന്ന് നിറയ്ക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ സ്വത്ത് കണ്ണിൽപ്പെട്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചതോടെ ക്ഷേത്രങ്ങളിലെ വരുമാനം പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയാണ്. ചടങ്ങുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടെയാണ് ക്ഷേത്ര സ്വത്തുക്കളിൽ ദേവസ്വം ബോർഡും സർക്കാരും കണ്ണുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.